കാഞ്ചിയാർ അഞ്ചുരുളിയുടെ മനോഹാരിത അപ്പാടെ ക്യാൻവാസിൽ പകർത്തി കട്ടപ്പനയുടെ കലാകാരൻ. ചിത്രകല ജീവനും ജീവിതവുമായി കരുതുന്ന കട്ടപ്പന 20 ഏക്കർ സ്വദേശി താഴ്ത്തി വീട്ടിൽ വിജിൽ ടി ബാലനാണ് ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അതത് സ്ഥലങ്ങളിലെത്തി ദൃശ്യഭംഗി കണ്ടുകൊണ്ട് വർണ്ണക്കൂട്ടുകളാൽ ക്യാൻവാസിലേക്ക് പകർത്തുന്നത്. കണ്ടിട്ടും കണ്ടിട്ടും മതിവരാത്ത ദൃശ്യഭംഗിയാണ് ഇടുക്കിക്ക്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച തന്റെ ജന്മദേശത്തിന്റെ വിവിധ മനോഹര ദൃശ്യങ്ങൾ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ തന്റെ ക്യാൻവാസിലേക്ക് ആവാഹിക്കാനുള്ള ആഗ്രഹത്തിനാണ് വിജിൽ അഞ്ചുരുളിയിൽ തുടക്കം കുറിച്ചത്. ഇവിടെ ഇതിപ്പം ഞാൻ ഇടയ്ക്ക് ഔട്ട്ഡോർ ഞാൻ ചെയ്യാനായിട്ട് ഇറങ്ങുന്നതാണ്. അപ്പം ഇടുക്കിയുടെ കുറച്ച് സ്ഥലങ്ങൾ മെയിനായിട്ടുള്ള ടൂറിസം അങ്ങനെയുള്ള കുറച്ച് പെയിന്റിങ്സുകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. സഞ്ചാരികളുടെ തിരക്കിൽ നിന്നും മാറി 4 മണിക്കൂറിലധികം സമയം ചെലവഴിച്ചാണ് അഞ്ചുരുളിയുടെ ദൃശ്യഭംഗി ഈ കലാകാരൻ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയത്. ലൂസിഫർ പള്ളി, ഇടുക്കി, ചെറുതോണി ഡാമുകൾ, രാമക്കൽമേട്, തേക്കടി തുടങ്ങിയവയെല്ലാം വലിയ ക്യാൻവാസിൽ അതത് സ്ഥലങ്ങളിലെത്തി പകർത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കലാകാരൻ. വാട്ടർ കളർ, ഓയിൽ പെയിന്റിംഗ്, അക്രലിക് പെയിന്റ്, ഗ്ലാസ് പെയിന്റ് എന്നിവയെല്ലാം ഇദ്ദേഹത്തിന് സ്വായത്തമാണ്. സ്വന്തം വീട് തന്നെയാണ് പണിപ്പുര. 3 പതിറ്റാണ്ട് മുൻപ് 6.5 വയസ്സിൽ 25,000-ൽ പരം ചിത്രങ്ങൾ വരച്ച് അകാലത്തിൽ വിട പറഞ്ഞ അതുല്യ പ്രതിഭ കൊച്ചി സ്വദേശിയായ എഡ്മണ്ട് തോമസ് ക്ലിന്റിന്റെ മാതാവിനെ സമ്മാനിക്കുവാൻ വിജിൽ തയ്യാറാക്കിയ ചിത്രവും ഏറെ മികവുറ്റ നിൽക്കുന്നു. ലളിതകലാ അക്കാദമിക്ക് വേണ്ടി ചെയ്ത ആസക്തി പ്രകൃതിക്ക് വിനിയാകുമ്പോൾ നിലനിൽപ്പ് എന്നീ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചിത്രങ്ങൾ, ഗ്ലാസ് പെയിന്റിങ്ങുകൾ, കട്ടപ്പനയുടെ വിവിധ ചിത്രങ്ങൾ, സിനിമാ താരങ്ങൾ, സാഹിത്യകാരന്മാർ തുടങ്ങിയവയെല്ലാം വിജിലിന്റെ വരകളിൽ ജീവനുറ്റു നിൽക്കുന്നു. ചെറുപ്പം മുതലേ ചിത്രകല ചെയ്തു തുടങ്ങിയ വിജിൽ ചിത്രകലാ സ്കൂൾ ഓഫ് ആർട്സിലും പിന്നീട് മദ്രാസിലുമായാണ് ഈ രംഗത്ത് കൂടുതൽ പഠിച്ചത്. ആവശ്യക്കാർക്ക് ഗ്ലാസ് പെയിന്റിംഗ് ഉൾപ്പെടെ വരച്ചു നൽകുന്നതിനൊപ്പം ഇടുക്കിയുടെ പ്രകൃതി ഭംഗി അടുത്തറിഞ്ഞ് ക്യാൻവാസിൽ പകർത്തി അത് എക്സിബിഷൻ നടത്തുകയാണ് ഈ ചിത്രകലാകാരന്റെ ലക്ഷ്യം. അമ്മ വിജയമ്മയും പൂർണ്ണ പിന്തുണയേകി മകനൊപ്പമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.